സുഹൃത്തുക്കളെ, സ്നാപ്പ് നമ്പർ 253 254 രണ്ട് പ്രധാന വിഷയങ്ങളാണ് നമ്മളിവിടെ സ്നാപ്പായിട്ട് സമർപ്പിക്കുന്നത്. അത് ഒന്ന്, നമുക്കറിയാം 23rd പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനമടക്കം അവിടെ കണ്ണൂർ നടന്നു കഴിഞ്ഞു. അപ്പം സാംസ്കാരിക സമ്മേളനത്തിൻ്റെ പോസ്റ്ററാണ് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ വന്നതാണ്, അതിൻ്റെ പരസ്യമാണ്, അതിൻ്റെ ഫോട്ടോ ആണ്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഉന്നയിക്കുന്നത് ഇതിനകത്ത് വളരെ സുപ്രധാനമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒന്ന് സച്ചിദാനന്ദ മാഷ് ഒന്ന് എം എ ബേബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാഷിസത്തെ അല്ലെങ്കിൽ വർഗീയ കോമരങ്ങളെ, വർഗീയ അന്ധവിശ്വാസ ജടിലമായ കാര്യങ്ങളെ നേരിടുന്നതിന് എന്ത് മുന്നോട്ട് വെക്കണമെന്നുള്ള ഒരു 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 അജണ്ടയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ സാംസ്കാരിക പോരാട്ടം, വലിയ രാഷ്ട്രീയ പ്രവർത്തനം, എം എ ബേബി, ഇത് സാംസ്കാരിക സദസ്സിൻ്റെ ഒരു ആഹ്വാനമായിട്ട് രക്ഷകരെ തിരിച്ചറിയുക എന്നുള്ള ടൈറ്റിലും വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ബി ജെ പിയെ ഒറ്റപ്പെടുത്തും വൃന്ദക്കാരാട്ട്, ദെൻ സാംസ്കാരിക പോരാട്ടം, വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന എം എ ബേബി സഖാവിൻ്റെ പ്രസ്താവനയുണ്ട്. താഴെ ദേശീയവാദിയല്ല ദേശസ്നേഹിയാവുക സച്ചിദാനന്ദൻ മാഷ്, കണ്ട ഇങ്ങനെയുള്ള വലിയൊരു പ്രസ്താവനയുണ്ട്. പിന്നെ സു വെങ്കടേശൻ പറയുന്നു, ഹിന്ദുത്വവാദികൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു എന്ന് പറയുന്ന വളരെ ബോക്സിൽ മറ്റൊരു ന്യൂസുണ്ട്. ഇവിടെ നമ്മൾ ഇതിനകത്തുള്ള ആർ എസ് എസ് നേതൃത്വത്തിലുള്ള സംഘപരിവാറിനെ ചെറുത്തു തോൽപ്പിക്കാനാണ് സി പി ഐ എം ഊന്നൽ നൽകുകയെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദക്കാരാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബി ജെ പി ഒറ്റപ്പെടുത്തി ദുർബലപ്പെടുത്തണമെന്ന പൊതുവികാരമാണ് രാഷ്ട്രീയ പ്രമേയത്തിൽ രണ്ടു ദിവസമായി നടന്ന ചർച്ചയിൽ ഉയർന്നത്. ഹിന്ദുത്വ ഭരണത്തിന് കീഴിൽ ശക്തമാകുന്ന സാമൂഹിക അടിച്ചമർത്തലുകളെക്കുറിച്ച് ഗൗരവ ചർച്ച ഉയർന്നു. ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സംഘപരിവാർ കശാപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ വിവരിച്ചു. നിർദ്ദേശിച്ച ഭേദഗതികളെല്ലാം രാഷ്ട്രീയ പ്രമേയത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ദളിത് പിന്നോക്ക ആദിവാസി വിഭാഗങ്ങൾക്കുമെതിരായ കടന്നാക്രമണങ്ങളെ എങ്ങനെ ചെറുക്കണമെന്നും ചർച്ചയായി. ഇത് വൃന്ദക്കാരാട്ടിൻ്റെ പ്രസ്താവനകളിൽ. ഇനി വർഗീയ ഫാസിസത്തിൻ്റെ പിടിയിലമരുന്ന രാജ്യത്തെ ഗുരുതര സ്ഥിതിയിൽ നിന്ന് രക്ഷിക്കാൻ പുറമേ നിന്ന് ആരും വരികയില്ലെന്നും രക്ഷകരെ സ്വയം തിരിച്ചറിയുകയാണ് വേണ്ടതെന്നും പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം പറഞ്ഞു. വൈവിധ്യത്തിൽ അധിഷ്ഠിതമായ ചരിത്രവും സംസ്കാരവും ഏകശിലാരൂപമാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളെ ആരാണ് ചെറുക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇതാണ് അതിലത്തെ ഒരു ഒരു സംഭവം. സാംസ്കാരിക പോരാട്ടം, വലിയ രാഷ്ട്രീയ പ്രവർത്തനം, എം എ ബേബി, വളരെ എടുത്ത് പറയേണ്ട ഒരു പോയിൻ്റാണത്. സാംസ്കാരികമായ പോരാട്ടവും ചരിത്രബോധം ഊട്ടിയുറപ്പിക്കലുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരായ വെളിച്ചത്തിൻ്റെ പോരാട്ടത്തിൽ വലിയ സമരമുന്നണി രൂപപ്പെടുത്തണം. സ്നേഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരെയും അതിൽ കണ്ണി ചേർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി കോൺഗ്രസിൽ അനുബന്ധമായ സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു ബേബി. എല്ലാത്തരം ആധിപത്യത്തിനുമെതിരായ പോരാട്ടത്തിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പ്രവർത്തകർ ഇടതുപക്ഷത്തിനൊപ്പമാണ്. സച്ചിദാനന്ദനെയും മുഹമ്മദ് യൂസഫ് തരിഗാമിയെയും ബന്ധിപ്പിക്കുന്നത് കാശ്മീരിൽ കൊല്ലപ്പെട്ട ആസിഫ എന്ന പെൺകുട്ടിയുടെ വേദനയാണ്. ആസിഫയ്ക്ക് നീതി കിട്ടാനായി പോരാട്ടം നയിച്ചത് തരിഗാമിയാണ്. ആ രാഷ്ട്രീയം ഉൾക്കൊണ്ടാകണം സച്ചിദാനന്ദൻ ഉള്ളുപൊള്ളിക്കുന്ന കവിത രചിച്ചത്. അത് സാംസ്കാരിക രംഗത്തുനിന്നുള്ള രാഷ്ട്രീയ സമരമാണെന്നും ബേബി പറഞ്ഞു. ഇനി ഇതിനോട് തൊട്ടടുത്ത് അസഹിഷ്ണുത അപകടം, മുകേഷ് തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് അസഹിഷ്ണുത അപകടം. കലകളിലെ സാമൂഹിക വിമർശനത്തിനോടുള്ള അസഹിഷ്ണുത അപകടകരമാംവിധം കൂടി വരികയാണെന്ന് നടൻ മുകേഷ് എം എൽ എ പറഞ്ഞു. മുമ്പ് കലാകാരന്മാർ യഥേഷ്ടം വിമർശനങ്ങൾ നടത്തിയിരുന്നു, അത് സഹിഷ്ണുതയോടെ കേട്ട് തിരുത്താനും ആളുകൾ തയ്യാറായി. സമൂഹവും കലാകാരന്മാരുമായുള്ള ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. തെറ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടമാണെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഈ അസഹിഷ്ണുത ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ ഫാസിസം അതിൻ്റെ ഏകാധിപത്യ സ്വഭാവം അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ജനാധിപത്യ വിരുദ്ധമായ ഒരു സാമൂഹിക ക്രമം അവർ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അസഹിഷ്ണുതയും എന്താ പറയുക, ഈ ഫാസിസവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അസഹിഷ്ണുത
കൂടുന്നു എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത കുറയുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മൂല്യബോധം കുറയുന്നു എന്നുള്ള അർത്ഥമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് സൂചിപ്പിക്കുന്നത്. അസഹിഷ്ണുത എന്ന് പറയുന്നത് ഫാസിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ദേശീയവാദിയല്ല ദേശസ്നേഹിയാവുക എന്നാണ് സച്ചിദാനന്ദ മാഷ് പറയുന്നത്. ദേശീയവാദിയാകാതെ ദേശീയവാദി ബാക്കിയുള്ള രാഷ്ട്രങ്ങളെയൊക്കെ ശത്രുവായി കാണുന്ന ഒരു വളരെ ഏകാധിപത്യപരമായിട്ടുള്ള ഒരു പ്രവണതയാണത്. ദേശീയവാദിയാകാതെ ദേശസ്നേഹിയാകാനാണ് പരിശ്രമിക്കേണ്ടതെന്ന് കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ സച്ചിദാനന്ദൻ. ദേശീയവാദം വിദ്വേഷത്തിൽ അധിഷ്ഠിതമാണ്. അപ്പുറത്ത് മുസ്ലിം രാഷ്ട്രമാണ്, ബംഗ്ലാദേശും പാകിസ്ഥാനൊക്കെ മുസ്ലിം രാഷ്ട്രമാണെന്ന് പറഞ്ഞ് ആ മുസ്ലിം വിരുദ്ധത അങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഹിന്ദു രാഷ്ട്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയും കൂടി അതിനകത്തുണ്ട്. അപ്പം ദേശസ്നേഹം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരോടും 130 കോടി ജനങ്ങളുണ്ടെങ്കിൽ അവരുടെ ഉന്നമനമായിട്ട് ബന്ധപ്പെട്ടാണ്. അവർ പട്ടിണി കിടക്കാതെ ജീവിക്കണം, ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എല്ലാവർക്കും വേണമെന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ ദേശത്തിനകത്തുള്ള വിഭവശേഷിയെ ചൂഷണത്തിനതീതമായിട്ട് ചൂഷണത്തിന് വിധേയമാക്കാതെ എല്ലാവർക്കും വിനിയോഗിക്കപ്പെടുന്നൊരു മനസ്സുള്ളവർക്കാണ് ദേശസ്നേഹം വരുള്ളൂ. അപ്പം ഇത് ടാഗോറിനെ കമൻ്റ് ചെയ്തുകൊണ്ടാണ്, ദേശസ്നേഹം ജനങ്ങൾക്കായുള്ള ജീവിത സമർപ്പണമാണ്. രവീന്ദ്രനാഥ ടാഗോർ പോലും ദേശീയവാദത്തെ അംഗീകരിച്ചിരുന്നില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാർട്ടി കോൺഗ്രസ് അനുബന്ധമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം, സച്ചിദാനന്ദ മാഷ്. രാഷ്ട്രീയമില്ലെന്ന് പറയുന്നവരെ സൂക്ഷിക്കണം. അരാഷ്ട്രീയവാദികൾ അവരറിയാതെ തന്നെ പ്രതിലോമ രാഷ്ട്രീയത്തിൻ്റെ ഇരകളാണ്. ഇത് ഞങ്ങൾ നാടകക്കാരും കൂടി നേരിടുന്നൊരു വിഷയമാണ്. നാടകത്തിൽ രാഷ്ട്രീയം പറഞ്ഞാൽ പ്രശ്നമാണ്. അവ പറയും, അയ്യേ അത് നാടക രാഷ്ട്രീയം പറയാനുള്ളതല്ല, കല കലയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും. ഏറ്റവും അപകടകരമായൊരു സംഭവമാണ്. നിലപാട് വേണം, രാഷ്ട്രീയമുണ്ട്, മനുഷ്യപക്ഷം എന്നുള്ളൊരു രാഷ്ട്രീയമെങ്കിലും വേണം. ഇനി ഹിന്ദുത്വവാദികൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, സു വെങ്കടേശ്വരൻ പറയുന്നൊരു ഭാഗമാണ്. ഹിന്ദുത്വവാദികൾ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന എഴുത്തുകാരൻ സു വെങ്കടേശ്വരൻ MP CPIM പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കുന്ന അദ്ദേഹം ഇന്ത്യയുടേത് സവർണ ബ്രാഹ്മണ സംസ്കാരമായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാണ് RSS BJP നടത്തുന്നത്. വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് ഇന്ത്യ, അതാണ് ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, നാനാത്വത്തിലേക്കത്വം. എന്നാൽ ഇതിനെ അംഗീകരിക്കാൻ ഹിന്ദുത്വവാദികൾ തയ്യാറല്ല. ഭാഷ, വസ്ത്രം, ചരിത്രം തുടങ്ങിയവയുടെ പേരിൽ ഇവർ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇപ്പം ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കണം, എല്ലാവരും ഹിന്ദി പറയണമെന്ന് പറയും. ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി പണ്ട് ഒരു ഹിന്ദി വാക്ക് ഉപയോഗിച്ചു, ഗരീബി ഹട്ടാവോ, പട്ടിണി ഇല്ലാണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തമാശ എന്താ വെച്ചാൽ ഇവരുടെ മറ്റു പല അജണ്ടകളും പ്രായോഗിക തലത്തിൽ വിജയിക്കാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും കൊണ്ടുവരികയാണ്. എന്നാൽ പിന്നെ ഭാഷയിൽ പിടിച്ചിട്ടൊന്ന് കളിച്ചു നോക്കാം, നടക്കില്ല എന്നറിയാം. ഇപ്പോൾ ഇവിടെ നമ്മളൊക്കെ ഹിന്ദി പഠിക്കുന്നുണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വേണമെങ്കിൽ സംസ്കൃതം എടുക്കാം, മലയാളം, ഹിന്ദി എടുക്കാം എന്ന് പറയുന്നതാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻസ് ആ ഫെഡറൽ സിസ്റ്റത്തിൽ ഓരോരുത്തരും ഓരോ സ്റ്റേറ്റിനും അതിൻ്റെ ഓപ്ഷൻസ് കൊടുക്കും. അതിനെ തകർത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ആലോചിക്കുന്നത്. ഇനി കുറേ കഴിഞ്ഞാൽ പറയും മലയാള സിനിമ വേണ്ട, ഹിന്ദി സിനിമ മാത്രം മതി എന്ന് പറയും. സമ്മതിക്കൂ, ഹിന്ദി നാടകം മാത്രം മതി, ഹിന്ദി കവിതകൾ മതി, ഹിന്ദി നോവൽ മതി. ഇങ്ങനെ പല രീതിയിലാണ് സംഭവം, അസാധ്യമായ കാര്യങ്ങളാണ്. അതായത് ഫാസിസം നിൽക്കുകളില്ലാണ്ടാകുമ്പോൾ ഓരോ അജണ്ടകൾ കൊണ്ടുവരികയാണ്. വർഗീയത പറഞ്ഞു നോക്കി, മതത്തിൻ്റെയൊക്കെ പേരിൽ സംഭവം പറഞ്ഞു. ഹിന്ദുരാഷ്ട്രം മതി എന്ന് പറഞ്ഞാൽ മുസ്ലിം പിന്നെ ക്രിസ്ത്യൻ എല്ലാം ചേരുന്ന വലിയൊരു ഐക്യനിരയാണ് ഇവിടെ ഉള്ളത്. അപ്പം അതിൻ്റെ വൈവിധ്യങ്ങൾ അംഗീകരിക്കണമല്ലോ. അപ്പം അത് സാധുമ്പം വല്ലാണ്ടൊരു കലാപം ആളിപ്പടർത്താൻ പറ്റാതാകുമ്പോഴാണ് ഭാഷയുടെ പ്രശ്നം പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ഇനി ഫുഡിൻ്റെ പ്രശ്നം പറയുന്നു, വസ്ത്രത്തിൻ്റെ പ്രശ്നം പറയുന്നു. ഇങ്ങനെ നമ്മളേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം ജനാധിപത്യ വിരുദ്ധമായ, സെക്യുലറിസത്തിനും ഡെമോക്രസിക്കും വിരുദ്ധമായ സമീപനങ്ങളാണ്. അപ്പോൾ പാർട്ടി കോൺഗ്രസിൻ്റെ ഈ കാര്യങ്ങൾ, സാംസ്കാരിക ഇടപെടലാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ഗ്രാസ് റൂട്ടിൽ വരണം. ഈ എല്ലാ പഞ്ചായത്തുകളുടെ ഗ്രാസ് റൂട്ടിലേക്ക്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അത് മുകളിലിങ്ങനെ സംസാരിച്ചു നഗരങ്ങളിൽ സെമിനാർ വെച്ചിട്ട് കാര്യമില്ല. ഗ്രാസ് റൂട്ടിൽ വായനശാലകളിലും കുടുംബശ്രീ യൂണിറ്റുകളിലും വാർഡ് വാർഡാന്തരം വരുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ വളരെ മൈക്രോ തലത്തിലുള്ള ചെറുത്, വലിയ പോപ്പുലാരിറ്റിയൊന്നും പ്രതീക്ഷിക്കാതെ ചെറിയ ചെറിയ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട്, അതിൻ്റെ വൈവിധ്യത്തെ അണിനിരത്തിക്കൊണ്ട്, അതിൻ്റെ ജാതി മതത്തിനതീതമായ കൂടിയിരിക്കൽ നാടകക്കാരൊക്കെ പണ്ഡിറ്റ് ചെയ്തിരുന്ന പോലെ അത്തരം ഗ്രാസ് റൂട്ട് തലത്തിൽ വന്നാലേ ഇതിന് ഗുണമുള്ളൂ. ഇതാണ് സ്നാപ്പ് നമ്പർ 253 254. തുടർന്ന് മൻസിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം.
സ്നാപ് നമ്പർ 254 വരുമ്പോൾ ഇതാണ് എൻ്റെ മെയിൻ അജണ്ട. പാർട്ടി കോൺഗ്രസ് തന്നെയാണ്, ഫെഡറലിസം സംരക്ഷിക്കും. തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ 253 സ്നാപ്പിൽ പറയുന്നത് ഫാസിസം ഫെഡറലിസത്തെ എപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് പിണറായി വഴികാട്ടിയെന്ന് സ്റ്റാലിൻ, KV തോമസിന് നിറഞ്ഞ കയ്യടി, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. കേന്ദ്ര ഭരണഘടനാ തത്വം കാറ്റിൽ പറത്തുന്നു, കരാറുകൾ പാലിക്കാൻ തയ്യാറാകുന്നില്ല, ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയങ്ങളാണ് ഇതിനകത്ത്. ഈ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. അത് മനസ്സിയായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിയൊക്കെ ഇതിനകത്ത് മൻസിയയ്ക്ക് നമ്മൾ ഐക്യദാർഢ്യം കൊടുക്കുന്നു. മൻസിയയ്ക്ക് ഇരിഞ്ഞാലക്കുടിയിൽ DYFI വേദി, അത് അതിൻ്റെ ടൈറ്റിൽ ശ്രദ്ധിക്കണം. പാടുന്നോർ പാടട്ടെ, ആടുന്നോർ ആടട്ടെ, കലയ്ക്ക് മതമില്ല, ഇങ്ങനെയാണ് അതിൻ്റെ ടൈറ്റിൽ വരുന്നത്. ഇത് തന്നെ വനിതാ സാഹിതിയും ഐക്യദാർഢ്യം കൊടുത്തിട്ടുണ്ട്. അടുത്ത പേജിൽ കാണാം വനിതാ സാഹിതിയും, ഇതാ വനിതാ സാഹിതിയും മൻസിയയ്ക്കൊപ്പം അവർ വേദി കൊടുക്കുമെന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. ഈ വിഷയം വന്ന അന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് ഞാനും ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. അതായത് റെഡ് സല്യൂട്ട് എന്ന് പറയുന്ന പോലെ മൻസിക്ക് റെഡ് സല്യൂട്ട് കൊടുക്കേണ്ടതുണ്ട്. ലോക നാടക വാർത്തകളുടെ ഗ്രൂപ്പിലും മറ്റ് പല ഗ്രൂപ്പുകളിലും, നാടക സാധകം ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ സംസാരിച്ചൊരു വിഷയമാണ്. തീർച്ചയായിട്ടും ഒരു പോയിൻ്റ് ഞാൻ അന്ന് ഊന്നി പറഞ്ഞിരുന്നു, ഈ കൂടൽമാണിക്യം പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങൾ, വലിയ പാരമ്പര്യമുള്ള ക്ഷേത്രത്തിൽ കച്ചേരി നടത്തിയാലോ ഡാൻസ് പ്രോഗ്രാം നടത്തിയാലോ മഹത്വവൽക്കരണം നടക്കുകയുള്ളൂ എന്നുള്ളത് ആദ്യം തന്നെ മനസ്സുകളിൽ നിന്ന് എടുത്തു കളയണം. അതിന് അതിൻ്റേതായിട്ടുള്ള മതപരമായ സ്ഥലങ്ങളൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ അന്ന് എടുത്തു പറഞ്ഞ മറ്റൊരു പോയിൻ്റ് പാരലൽ വേദികൾ. ഇപ്പം നമുക്കറിയാം സ്വരലയ പോലെയുള്ള പാലക്കാട് സംഭവിച്ച ഒരു കാര്യം ആലോചിക്കുക. ഒരു 10-15 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് അവിടെ കാൽപാത്തിയിൽ മാത്രമാണ് മികച്ച പിന്നെ ഇന്ത്യയിലെ കച്ചേരിക്കാർ വരുള്ളൂ, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസുകാർ അവതരിപ്പിക്കുള്ളൂ. കാൽപാത്തിയിൽ അവതരിപ്പിച്ചാൽ എന്തോ പുണ്യം കിട്ടിയ പോലെയാണ്. അപ്പോൾ അവിടെയാണ് ആര് വന്നത്, ഈ ജയബാലമാനോനും എൻ എൻ കൃഷ്ണദാസും പിന്നെ TR അജയനൊക്കെ കൂടി ചേർന്നുകൊണ്ട് സ്വരലയുണ്ടാക്കിയിട്ട് അവിടുത്തെ കോട്ടമൈതാനത്തിലും രാപ്പാടിയിലും വളരെ സെക്യുലറായിട്ടുള്ള സ്പേസ് ബിൽഡ് ചെയ്യുന്നു. ജാതി മതത്തിന് അതീതമായിട്ടുള്ള പ്രത്യേക ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള പരിപാടി എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ഇവിടെ പൊതുജനങ്ങൾ വരുന്ന രീതിയിൽ 10,000 മെമ്പേഴ്സൊക്കെ പിന്നീട് സ്വർലേക്ക് വേണ്ടി അവർ മെമ്പർഷിപ്പ് എടുക്കുന്നു. അങ്ങനെ വലിയൊരു വേദി, ആദിവാസി സമ്മേളനങ്ങൾ, ഫിലിം ഫെസ്റ്റിവലുകൾ, നാടകോത്സവങ്ങൾ, തെരുവ് നാടകോത്സവങ്ങൾ, ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ പിന്നെ ഡാൻസിൻ്റെ പരിപാടികൾ, ഇതെല്ലാം സ്വർലയേറ്റെടുക്കും. ഇതൊരു സെക്യുലർ സ്പേസ് വികസിപ്പിക്കുന്ന ഒരു ഇടതുപക്ഷ സാംസ്കാരിക പുരോഗമന സാംസ്കാരിക നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കാൽപാത്തി എന്നുള്ളത് അങ്ങനെ അതവിടെ നടക്കുന്നുണ്ട്, രഥോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഈ പാരലൽ ഇടങ്ങൾ, ഇപ്പോൾ TN കൃഷ്ണ പോലും ഉള്ളൊരു കച്ചേരികൾ നടത്തുമ്പോൾ പറയുന്നുണ്ട് ഈ അമ്പലപ്പറമ്പ് മറ്റതൊക്കെ വിട്ടിട്ട് മറ്റ് വേദികളുണ്ട്, ഇഷ്ടം പോലെ ഇവിടെ സാംസ്കാരിക വേദികളുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി ഹാളുകളുണ്ട്, വായനശാലകളുണ്ട്, ബദലായിട്ടുള്ള ടാഗോർ തിയേറ്റർ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ ജനങ്ങൾ വരിക എന്നുള്ള, ഇപ്പം അമ്പലത്തിൻ്റെ ഉള്ളിലോ ഗുരുവായൂരൊക്കെ ഹിന്ദുക്കൾ മാത്രം എന്നുള്ള രീതിയൊക്കെ വരും. അതിൽ നിന്ന് വിട്ട് സെക്യുലർ ഇടങ്ങൾ വികസിപ്പിക്കുക. കേരളത്തിലെ മനുഷ്യക്ക് മാത്രമല്ല, അക്ഷിത അഷ്റഫ് നമ്മുടെ നാട്ടിയക്കാരി ഞങ്ങളുടെ നാട്ട് തൃശ്ശൂർ ജില്ലയിലുണ്ട്, ഒരു പ്രശ്നവും അവൾക്കുണ്ടായിട്ടില്ല. അവൾ ഇഷ്ടംപോലെ തവണ യൂണിവേഴ്സിറ്റിയും സ്കൂൾ കലോത്സവവും മോണാക്ട് വിന്നറും ഡാൻസിൻ്റെ വിന്നറൊക്കെയാണ്. അപ്പോൾ അവളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് കാണുന്നില്ല. ഇപ്പം മൻസി അല്ലെങ്കിൽ റൂബിയ പോലെയുള്ള ഫാമിലി അവർ മലപ്പുറം കേന്ദ്രീകരിച്ച് നിൽക്കുന്നിടത്താണ് ഈ പ്രോബ്ലംസ് ഉണ്ടായത്. ഇപ്പോൾ റൂബിയയുടെ ജീവിതം, മൻസിയുടെ ചേച്ചിയുടെ ജീവിതം വെച്ചിട്ടാണ് റഫീഖ് മംഗലശ്ശേരി റാബിയ എന്നുള്ള നാടകം എഴുതിയത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഭരത് പീച്ചാനണി അവാർഡ് ആദ്യത്തെ രചനയ്ക്ക് 2009 കൊടുക്കുന്ന റാബിയയ്ക്കാണ്. അതിൽ ഇതുതന്നെയാണ്, ഭരതനാട്യം മോഹിനിയാട്ടം പഠിക്കാൻ ഒരു മുസ്ലിം കുട്ടി തയ്യാറാവുന്നു, കലോത്സവത്തിൽ പങ്കെടുപ്പിക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ മതപണ്ഡിതം പറഞ്ഞു. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് അവരതൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത്. ഈ അടുത്ത് മനുഷ്യയുടെ വിവാഹം പോലും വിവാദമായിരുന്നു. പക്ഷേ LDF സഹയാത്രിക, SFI DYFI സഹയാത്രിക എന്നുള്ള രീതിയിൽ അവൾ മുന്നോട്ട് വരുന്നു. കുടൽമാണിക്യത്തിലെ ലിസ്റ്റ് തയ്യാറാക്കപ്പെട്ടതിൽ അവളുണ്ട്. പക്ഷേ അവസാനം വരുമ്പോൾ ഇവൾ മിശ്രവാഹം കഴിഞ്ഞിട്ട് ഹിന്ദു ആയില്ല എന്നാണ് പറയുന്നത്. തിരിച്ച് ഞാനൊക്കെ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് അവർ ചോദിച്ചത്, ഈ ദൈവമില്ലാത്ത ഒരാൾക്ക്, ജാതി മതമില്ലാത്ത ആൾക്ക് എങ്ങനെ മതം മാറാൻ പറ്റും? കാരണം അവരെ സെക്യുലർ മൈൻഡാണ് നിലനിൽക്കുന്നത്.
ഇത്തരം ആളുകൾ വരുമ്പോൾ പാടുന്നൂർ പാടട്ടെ ആടുന്നൂർ ആടട്ടെ കലയ്ക്ക് മതമില്ലാന്ന്. ഈ ഒരു പോയിന്റിൽ ഡി ഓഫ് വേണമെങ്കിൽ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും പാരലൽ വേദികൾ കൊടുക്കാം. ഇതേപോലെ പുറന്തള്ളപ്പെട്ട പണ്ട് ബാബു എന്ന് പറയുന്ന മേളക്കാരൻ, ദളിത് മേളക്കാരനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കി മേളത്തിൽ നിന്ന്. അന്ന് വലിയ അവിടെ വലിയ മാനവീയത്തിൻ്റെ പേരിൽ നമ്മൾ പുരോഗമന കലാശായ സംഘം തൃശ്ശൂർ ജില്ലാ മറ്റ് വലിയ പരിപാടി നടത്തി. മൂന്ന് ദിവസത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. ഞാനൊക്കെ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്. അവിടെ സോളോ നാടകങ്ങൾ വെക്കുന്നു. പഴയ നമ്മുടെ പിന്നെ ക്ഷേത്രപ്രവേശനത്തിൻ്റെ ചരിത്രം ഉണർത്തുന്ന രീതിയിലുള്ള വലിയ പരിപാടികളായിരുന്നു. അന്ന് AKG കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ളിയൊക്കെ നേതൃത്വം എടുത്തുകൊണ്ടുള്ള വലിയ മൂവ്മെൻ്റ് ആയിരുന്നല്ലോ പണ്ടത്തെ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിലുള്ള. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മകൾ ഉണർത്തുന്ന രീതിയിൽ സെമിനാറുകൾ വെച്ചുകൊണ്ടാണ് ഗുരുവായൂർ ഈ പരിപാടി നടത്തിയത്. ഇതേ കണ്ണൂരുണ്ടായി ഒരു ആർട്ടിസ്റ്റിനെ അതുപോലെ ഇത് ചെയ്യുന്ന ജാതിയുടെ പേര് പറഞ്ഞ് പുറത്താക്കുക. ഇത് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇവിടെ നമുക്ക് സെക്യുലർ ഡെമോക്രാറ്റിക് സ്പേസ് ഉണ്ടെന്നും വളരെ എല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പോലും ഒരുപാട് സാംസ്കാരിക നയങ്ങൾ ഇവിടെ നടപ്പാക്കപ്പെടുന്നുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഈ സംഘപരിവാർ ശക്തികളും ഈ BJP RSS അവരുടെ ഒരു ക്രിമിനൽ മൈൻഡിൽ നിന്നാണ് വരുന്നത്. ഇതൊക്കെ ഇതിൻ്റെ പേരിൽ പറഞ്ഞ് കുത്തിയിരിപ്പുണ്ടായി പുറത്താക്കുക, അവഗണിക്കപ്പെടുക, സമുദായ ബഹിഷ്കരണം നടത്തുക എന്നുള്ളത്. ഇതിനൊക്കെ എങ്ങനെ അതിജീവിക്കുന്ന ഒറ്റ പോയിൻ്റേ ഉള്ളൂ, ബദൽ വേദികൾ ഉണ്ടാക്കുക. ബദൽ എന്നുള്ള ഒറ്റ വാക്കാണ്, പാരലൽ സമാന്തരം എന്നുള്ളതല്ല, ബദൽ എന്നുള്ളതാണ്. അവിടെ ഈ മനുഷ്യ സഹജമായ എല്ലാവരും വരുന്ന രീതിയിലേക്ക്, ഇപ്പം നമ്മുടെ സാംസ്കാരിക സമ്മേളനങ്ങളും പാർട്ടി കോൺഗ്രസ്സുകളൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ 140 മണ്ഡലത്തിലും ബദൽ വേദികൾ കൊടുക്കുക. ഇങ്ങനെ സെക്യുലറായിട്ട് ജീവിക്കുന്നവരെയും കൂടി അംഗീകരിക്കുന്ന രീതിയിൽ ഞാനടക്കം എന്ന് പറയും. നമ്മളൊരിക്കലും കമേഴ്ഷ്യലായിട്ടോ അല്ലെങ്കിൽ വർഗീയവാദികളുടെ പിടിയിൽപ്പെടാതെ തന്നെ സ്വതന്ത്രമായ ബോധം നടത്തണം. അപ്പോൾ അങ്ങനെ നിലനിർത്തുന്നവരെ എങ്ങനെ അക്കമഡേറ്റ് ചെയ്യുക, അങ്ങനെയുള്ളവരെ തന്നെ കണ്ടെത്തണം. അതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസീവ് മൈൻഡ് എന്നാണ് ഞാൻ പറയുക. പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അത് കഴിയണം. മൻസി കിരിഞ്ഞാലക്കുടയിൽ വേദിയാണ്. മതത്തിൻ്റെ പേരിൽ നൃത്തപരിപാടിക്ക് വിലക്ക് നേരിട്ട മൻസി കിരിഞ്ഞാലക്കുടയിൽ തന്നെ DOFI നൃത്ത അവസരം കൊടുക്കുന്നു. പാടുന്നവർ പാടട്ടെ ആടുന്നവർ ആടട്ടെ കലയ്ക്ക് മതമില്ല എന്ന പേരിൽ ഇരിഞ്ഞാലക്കുട ടൗൺ ഹാൾ മുറ്റത്താണ് മൻസി നൃത്തം അവതരിപ്പിക്കുക. സാംസ്കാരിക സദസ്സും സംഘടിപ്പിക്കുന്നുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 4, അതായത് നാളെ 11 April 11 നൃത്തപരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക സദസ്സിൽ ഡോക്ടർ മന്ത്രി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പ്രൊഫസർ KS അച്യുതാനന്ദൻ, വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, ലളിതകല അക്കാദമി വൈസ് ചെയർമാൻ ബാലമുരളികൃഷ്ണൻ, പ്രശസ്ത കവി PN ഗോപികൃഷ്ണൻ, DOFI സംസ്ഥാന സെക്രട്ടറി വി കെ ഷണോജ്, പ്രസിഡന്റ് SS സതീഷ് എന്നിവർ പങ്കെടുക്കും. പരിപാടിയിൽ മുഴുവൻ മതനിരപേക്ഷവാദികളും അണിനിരക്കണമെന്ന് DOFI ജില്ലാ സെക്രട്ടറി PP അനൂപ്, പ്രസിഡന്റ് KV രാജേഷ് എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു. വളരെ ശക്തമായ നീക്കമാണ്. കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ മാത്രമല്ല, അതുപോലെയുള്ള യാഥാസ്ഥിതികമായ അനുഷ്ഠാനങ്ങൾ മാത്രം നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല കലാപരിപാടികൾ, പാരലൽ സ്ഥലങ്ങളുണ്ട്, ബദൽ ഇടങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇത് സ്നാപ്പ് നമ്പർ 254 ഞാൻ മൻസി കൈക്കിതാട്ടിയാണ്. ഞങ്ങൾ ഒരു 5-6 വർഷം മുമ്പ് ഇവിടെ കേരള സാഹിത്യ അക്കാദമിയുടെ ചങ്ങമ്പുഴ ഹാളിൽ ഒരു സെമിനാർ വെച്ചിരുന്നു. അതായത് ഈ സ്ത്രീമോചനത്തിൻ്റെ പോരാട്ടങ്ങളെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ്. നമ്മുടെ കൗങ്കര ഭാർഗവിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു വന്ന് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള പരിപാടിയുടെ പ്രോജക്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗമാണ്. അന്ന് സിസ്റ്റർ ജസ്മി മൻസിയും വന്നിരുന്നു. അന്ന് ഇവിടുന്ന് മൻസിയും അവരുടെ ഫാദറോ മറ്റായിരുന്നു തോന്നുന്നു. അപ്പോൾ അവരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ ഡോക്യുമെൻ്ററി ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് സ്ത്രീമോചനത്തിൻ്റെ പോരാട്ടങ്ങൾ എന്നുള്ള അതിൻ്റെ പെൺ പോരാട്ടങ്ങളാണ്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടുള്ള ധനജയം വെച്ചെങ്കിലും നമ്മളൊരു കോർ ടീമായിട്ടാണ് അത് ചെയ്തത്. അന്ന് മൻസിയ വന്നിരുന്നു, ഞാൻ ഓർക്കുകയാണ്. അവർ ശക്തമായിട്ട് സംസാരിച്ചിരുന്നു. 5-8 വർഷം മുമ്പാണ്. അപ്പോൾ അന്ന് സിസ്റ്റർ ജസ്മി അങ്ങനെ കുറേ പേര് പങ്കെടുത്ത വേദിയാണ്. അപ്പോൾ ഇതിനകത്ത് അന്നും നമ്മൾ ഈ ഒരു നിലപാടാണ് എടുത്തത്. സെക്യുലറായിട്ട് ജീവിക്കുന്നവരെ എങ്ങനെ കേരളം സപ്പോർട്ട് ചെയ്യുന്ന പോലെ മറ്റ് സംസ്ഥാനം സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ കേരളത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ LDF ഗവൺമെൻറ് ആയതുകൊണ്ടുള്ള പ്രതീക്ഷയാണ്, വലിയ പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും ഈ പരിപാടി എന്തെങ്കിലും കാരണത്താൽ മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ നാളെ ഇരിഞ്ഞാലക്കട പോയിട്ട് ഞങ്ങൾ അത് കാണുന്നതായിരിക്കും. ഞാൻ ചാക്കോടി അന്തിക്കാട്. 2 സ്നാപ്പുകളും കൂടി ഒരുമിച്ച് തരികയാണ്. ഈ കൾച്ചറൽ പൊളിറ്റിക്സിൻ്റെ ഇടപെടൽ എന്നുള്ള രീതിയിലാണിത് മുന്നോട്ട് വച്ചിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.